Hello my students, Environmental Impact Assessment in the Module 5 in the next class lekka. Ella welcome swagatham. My name is Rashmi M. Raju, APC SNIT ADO. Nammala ee module la different types of impacts, adinte scale of impacts, അങ്ങനെയുള്ള കുറച്ച് ജനറൽ കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമുക്കിതിനകത്ത് പഠിക്കാനുള്ളത് കുറച്ച് ഗ്ലോബൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസാണ്. അതിൽ ക്ലൈമറ്റ് ചേഞ്ച് ആണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് ടേം ചേഞ്ച് ആണ്, എർത്തിൻ്റെ ക്ലൈമറ്റിനെ സംഭവിക്കുന്ന ഒരു ലോങ് ടേം ചേഞ്ചിനെയാണ് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. അത് വാമിംഗ് ആവാം, കൂളിംഗ് ആവാം, എന്ത് തന്നെയാണെങ്കിലും അതിനെ നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ് പറയാം. ഇനിയും ഇതിൻ്റെ കോസസ് എന്ന് പറയുന്നത് നാച്ചുറൽ കോസസും ആന്തോപോജനിക് കോസസും വരാം. നമുക്കിനി അതിൻ്റെ കോസസ് നോക്കാം. എക്സ്റ്റേണൽ കോസസ്, ദാറ്റ് ഇസ് സോളർ ആക്ടിവിറ്റി, എർത്ത് ഓർബിറ്റ്, മെറ്റോറൈറ്റ്സ്. ദെൻ ഇൻ്റേർണൽ കോസസിൽ ആന്തോപോജനിക്കും നാച്ചുറലും വരും. ദാറ്റ് ഇസ് എമിഷൻ, ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് എമിഷൻസ് വീ നോ. ദെൻ ലാൻഡ് ചേഞ്ച്, ഇൻ്റേർണൽ കോസസ് നാച്ചുറൽ വിൽ ബി വോൾക്കാനിക് എറപ്ഷൻ, ഫീഡ്ബാക്ക് ചാൻസ് എക്സെട്ര. ഇതിൻ്റെ പല ടൈപ്പിലുള്ള കാര്യങ്ങൾ അതിൻ്റെ വിശദമായിട്ട് തന്നെ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളുകളിൽ പഠിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് ചില ആന്തോപോജനിക് കോസസിനെ പറ്റി നമുക്ക് നോക്കാം. ദാറ്റ് ഇസ് ഡീഫോറസ്റ്റേഷൻ, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ഫ്രം ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ്, വെഹിക്കിൾസ്, എയ്റോപ്ലെയിൻസ്, ഓയിൽ റിഫൈനറീസ് എക്സെട്ര. സ്മോഗ് ആൻഡ് പൊല്യൂഷൻ ഫ്രം ഡിഫറെൻറ്റ് ഫാക്ടറീസ്. ഫാം ആനിമൽസ് റിലീസ് മീഥെയ്ൻ ഫ്രം ദ ഗട്ട്സ്. Then increasing world population, more people require more food and energy and transportation, etc. Then what are the natural causes of climate change? There are continental drift, variations in solar output, volcanoes, earth's tilt, ocean currents, etc. ഇതിൽ ഈ പല കാര്യങ്ങളും നമ്മൾ ആന്തോപോജനിക് സോഴ്സസ് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി സബ്ജക്റ്റുകൾ ഡിസ്കസ് ചെയ്തതാണ്. ബട്ട് ഇതിലെ നാച്ചുറൽ കോസസ് നമ്മൾ ഈ സബ്ജക്റ്റുകൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ബട്ട് ഫ്രം യുവർ പ്രീവിയസ് നോളജ്, ഫ്രം യുവർ പ്രീവിയസ് സ്കൂൾ ക്ലാസ്സസ്, യു നോ ദീസ് തിങ്സ്. ലൈക്ക് ഫസ്റ്റ് വൺ, ദാറ്റ് ഇസ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ്. എന്താണ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് എന്ന് നിങ്ങൾക്കറിയാം. എർത്തിൻ്റെ ടെക്നോളിക് പ്ലേറ്റ്സ് ഉണ്ട്. ആ ടെക്നോളിക് പ്ലേറ്റ്സ് ഓൾവേസ് വിൽ ബി ഇൻ മോഷൻ. അപ്പം അങ്ങനെ ആണ് അവിടെ ഒരു ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. ലൈക്ക് ആദ്യം മില്യൺസ് ഓഫ് ഇയേഴ്സിന് മുന്നേ എർത്തിൻ്റെ ലാൻഡ് മാസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ മാസായിരുന്നു. അത് പിന്നീടാണ് ഇതുപോലെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് കോണ്ടിനെൻസ് ഒക്കെ ഉണ്ടായത്. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ ചില ഡെഫിനറ്റ്ലി സം ക്ലൈമറ്റ് ചേഞ്ചസ് വരും. ഇനി വരുന്നതാണ് വേരിയേഷൻസ് ഇൻ സോളർ ഔട്ട്പുട്ട്സ്. നമുക്ക് നമ്മുടെ എർത്തിൻ്റെ ക്ലൈമറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന മേജർ ഫാക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒള്ളി സോഴ്സ് എന്ന് പറയുന്നത്, സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് സൺ റേസ് ആണ്. സോ അതിനകത്ത് എന്തെങ്കിലും ഒരു ചേഞ്ച് വരികയാണെങ്കിൽ നമുക്കതിനെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് എൻറ്റയർ ക്ലൈമറ്റിൽ വരും. ഒരു 1 ഡിഗ്രി ചേഞ്ച് നമ്മളൊരു ഒരു സെഞ്ചുറിയിൽ വന്നാൽ തന്നെ അതിൻ്റെ തന്നെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള എഫക്ട്സ് നമുക്ക് ഒരു വർഷം ഫീൽ ചെയ്യും. ഇനി നമുക്ക് അടുത്തത് വോൾക്കാനോസ് ആണ്. വോൾക്കാനോസ് നമുക്കറിയാം നാച്ചുറലി ഉള്ള വോൾക്കാനിക് ഇറപ്ഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഹ്യൂജ് എമൗണ്ട് ഓഫ് സ്മോക്സ് ആയിരിക്കും അത് റിലീസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ സ്പെഷ്യൽ ക്ലൈമാറ്റ് വെതർ കണ്ടീഷൻസ് തന്നെ ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ദിസ് സ്മോക്കിംഗ് വോൾക്കാനോസ് സംഭവിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടെ ഡിഫറെൻറ്റ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ലൈക്ക് സ്പെഷ്യൽ റെയിൻസ്, ആസിഡ് റെയിൻസ്, സംതിങ്സ് ഒക്കെ ഹാപ്പൻ ചെയ്യാറുണ്ട്. ഇനി അടുത്തതാണ് എർത്ത്സ് ടിൽറ്റ്. എർത്ത്സ് ടിൽറ്റ് എന്ന് പറയുമ്പം എർത്ത് എന്ന് പറയുന്ന ഒരു 24.5 ഡിഗ്രിയിൽ ഒരു ചെറിയ ചരിവിലാണ് ഇരിക്കുന്നത്. ആ ചരിവ് ഉള്ളത് കൊണ്ടാണ് ശരിക്കും നമുക്ക് സീസൺസ് തന്നെ വരുന്നത്. നമുക്ക് സമ്മർ സീസണും വിൻ്റർ സീസണും വരുന്നത്. ഇനിയും ആ ചരിവിലൊരു ചെറിയ ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബാലൻസ് എന്ന് പറയുന്നത് കുറഞ്ഞു പോകാം. അപ്പം നമുക്ക് അങ്ങനെ വരുമ്പോഴാണ് ശരിക്കും നമുക്ക് എക്സ്ട്രീമായിട്ടുള്ള സമ്മർ സീസണും എക്സ്ട്രീമായിട്ടുള്ള വിൻ്റർ സീസണും ഹാപ്പൻ ചെയ്യുന്നത്. ഇനി തീരെ ഓപ്പോസിറ്റിലാണ് സംഭവിക്കുന്നതെങ്കിൽ, അതായത് അതിൻ്റെ ടിൽറ്റ് കൂടുകയാണെങ്കിൽ ശരിക്കും നമുക്ക് സംഭവിക്കുക അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇനി അടുത്ത് വരുന്നതാണ് ഓഷ്യൻ കറൻറ്റ്സ്. ഓഷ്യൻ കറൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ വെള്ളത്തിൻ്റെ ഒഴുക്കാണ് ശരിക്കും. നമ്മുടെ എർത്തിലുള്ള മാക്സിമം ടെമ്പറേച്ചറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത് ശരിക്കും ഓഷ്യൻ കറൻറ്റ്സ് ആണ്. സോ അതിലെന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് നമ്മുടെ എൻറ്റയർ ക്ലൈമറ്റ് ചേഞ്ചിനെ അഫക്റ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ ഇഫക്ട്സ് നോക്കാം.
increase in global surface temperature, as we all know, that is called global warming. Then ocean acidification, അതായത് ഉപ്പ് നമ്മുടെ വെള്ളത്തിന് അസിഡിറ്റി കൂടുന്നത്. ദെൻ മെൽറ്റിംഗ് ഓഫ് ഗ്ലേഷ്യേഴ്സ്, ചേഞ്ച് ഇൻ പാറ്റേൺ ഓഫ് റെയിൻഫോൾ, വി നോ ദാറ്റ്. ഒക്കറൻസ് ഓഫ് ഡ്രോട്ട്, ഹീറ്റ് വേവ്സ് എക്സെട്ര. ദെൻ റൈസ് ഇൻ സീ ലെവൽ, എഫക്ട്സ് ദ ബയോഡൈവേഴ്സിറ്റി, സ്പ്രെഡ് ഓഫ് വെക്ടർ ബോൺ ഡിസീസസ്, ദാറ്റ് ഇസ് ആക്ച്വലി വാട്ട് ഹാപ്പനിങ് നൗ എ ഡേയ്സ്. അതിൻ്റെ ഒരു പിക്ചറൽ റെപ്രസെൻറ്റേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ. അവിടെ പല രീതിയിൽ ഈ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെ കാണിച്ചിരിക്കുന്നതാണ്. അതായത് നമുക്ക് മെൽറ്റിംഗ് ഓഫ് ഐസ് എന്ന് പറയുന്നത് അത് പോളാർ ക്യാപ്സിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഹിമാലയം എന്ന് പറയുന്നത് തേർഡ് പോളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അബണ്ടൻ്റ് ആയിട്ട് ഐസ് കാണുന്ന ഒരു പ്ലേസ്. അവിടെ നമ്മൾ ശരിക്കും ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് മെൽറ്റിംഗ് ഓഫ് ഐസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഹിമാലയത്തിൽ നിന്ന് ഒജിനേറ്റ് ചെയ്യുന്ന പല നദികൾക്കും സമ്മർ സീസൺ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ വെള്ളം കാണാതെയും വരും. നമുക്കിനി വാട്ട് ആർ ദ മെഷേഴ്സ് ടു ചെക്ക് ക്ലൈമറ്റ് ചേഞ്ച് നോക്കാം. എൻഹാൻസ് എനർജി എഫിഷ്യൻസി ബൈ യൂസിങ് സി എഫ് എൽ ലാംപ്സ്, റിഡ്യൂസ് ട്രാൻസ്പോർട്ട് സെക്ടർ എമിഷൻ ബൈ സ്മോൾ ഡ്രൈവിംഗ്, പ്രൊമോട്ട് റിന്യൂവബിൾ എനർജി യൂസേജ്, റിമൂവ് സബ്സിഡീസ് ഫോർ ഫോസിൽ ഫ്യൂവൽസ്, ഫേവർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, റിക്കവർ മീഥേൻ എമിഷൻ ത്രൂ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് പ്രൊമോട്ട് അഫോറസ്റ്റേഷൻ. ഇതെല്ലാം നമ്മൾ യൂഷ്വലി ഉള്ള അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ ഐ ഡോണ്ട് തിങ്ക് ഐ ഹാവ് ടു മേഡ് എ lot of sentences for that. Reduce energy consumption by using energy efficient home appliances, enhance energy efficiency during generation, transmission and distribution of power, reduce waste, preferable reusable products, recycle papers, plastic, etc. Consume locally grown fruits and vegetables and not import ones that requires the burning of fuels for transport. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതുമായ കാര്യങ്ങൾ. സോ പ്രിപ്പയർ എ ഗുഡ് നോട്ട് ബൈ യൂസിങ് ഏതർ ദിസ് ഓർ യുവർ സോഴ്സസ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു ഫോർ ലിസണിങ്. സ്റ്റേ സേഫ്.